ഹായ് എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ നമ്മള് തുടക്കക്കാർക്ക് പോലും എന്ത് ചെയ്യണം, ഇതിനെക്കുറിച്ച് അതായത് നമ്മുടെ ബേസിക് ഫാക്ട്സുകൾ എന്ത് ചെയ്യണം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ചെയ്യണത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പുതിയ ക്ലാസ്സുകളായിട്ട് വരുന്നത്. അപ്പോ ഇത് അതായത് കോമ്പറ്റിറ്റീവ് എക്സാംസിന് തുടക്കം എങ്ങനെയാണ്, ഏറ്റവും ബേസിക് ആയിട്ട് ഒരാൾ എനിക്കിപ്പോ കോമ്പറ്റിറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾക്ക് പോലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ക്ലാസ്സുകളുടെ രീതിയിലാണ്, അതായത് നമ്മൾ ബേസിക് ഫാക്റ്റ് മുതലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ സീരീസിൽ കൂടെ അവതരിപ്പിക്കാൻ പോണത്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഇങ്ങനെ കോമ്പറ്റിറ്റീവ് എക്സാംസിന്റെ രംഗത്ത് എന്താണ് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കേരള ഫാക്ട്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക, അപ്പോഴേ നമ്മൾ ഇടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ഫാക്ട്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ കേരളം നമ്മൾ സാധാരണ നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു വെച്ചാൽ വരും അല്ലെ, കേരളത്തിന്റെ ബേസിക് ഫാക്ട്സ്, വിസ്തീർണം ഇത്രയാണ്, എപ്പോഴാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ നമുക്ക് കുറേ ബേസിക് ഫാക്ട്സ്, അതായത് കേരളത്തിനെ കുറിച്ച് ഒരുപാട് ഫാക്റ്റുകൾ നമുക്ക് അറിയണതുണ്ടാവും, പിന്നെ നമ്മൾ ഓരോ റാങ്ക് ഫയൽ നോക്കി പഠിച്ചതുണ്ടാവും. പക്ഷെ ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ രൂപത്തിൽ വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ട അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് പഠിച്ചു പോയാൽ മതിയാവും അല്ലെ, നമുക്ക് ഒരുപാടൊന്നും വാരി കൂട്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇതിനു മുമ്പ് കേരള ഫാക്ട്സ് എന്ന് പറഞ്ഞ പി വൈ ക്യു എടുക്കുക. അപ്പൊ ആ പി വൈ ക്യൂവിന് ഏത് ക്വസ്റ്റ്യൻ ആണോ വന്നിരിക്കുന്നത് അതിനെ റിലേറ്റ് ചെയ്ത് പഠിക്കണതല്ലേ നമുക്ക് കുറച്ചുകൂടെ സ്മാർട്ട് വർക്കായിട്ട് തോന്നണത്. അപ്പൊ ഞാൻ ആ രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ, ഒരു പി വൈ ക്യു ആണ്, കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ട്സ് ആണ് അതിന്റെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞു പോവാ. അതിനുശേഷം എന്ത് ചെയ്യും, അടുത്ത ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യനിൽ എന്തിനെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്, ആ ടൈപ്പിലാണ് ഇന്ന് ഇവിടുത്തെ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണെന്ന് പറയും, ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കേരള ഫാക്ട്സ്. അപ്പൊ കേരളത്തെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് കേരള ഫാക്ട്സ് എന്ന് പറയുന്നത് ടോപ്പിക്കിന്. അപ്പൊ കേരളത്തെ ബേസ് ചെയ്തിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും, അത് ആയിട്ട് റിലേറ്റ് ചെയ്ത് വന്ന പി വൈ ക്യൂവും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പി വൈ ക്യൂ നോക്കുന്നത് വഴി എന്താണ്, ഏതൊക്കെ റീജിയനിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള ഒരു ഐഡിയ കൂടെ കിട്ടും. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പി വൈ ക്യൂവിൽ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ആരാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി, എല്ലാവരുടെ വായിലും ആൻസർ വന്നിട്ടുണ്ടാവും എന്നറിയാം, ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അല്ലെ. ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്, ഇ എം എസ് നമ്പൂതിരിപ്പാട് അല്ലെ. ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അപ്പൊ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അതായത് കോൺഗ്രസിന്റെ ആധിപത്യം ആയിരുന്നു അല്ലെ, അതിനുശേഷം കോൺഗ്രസ്സുകാരായിരുന്നു എല്ലാവരുടെയും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒക്കെ ആ ഇത് വന്നപ്പോ കോൺഗ്രസ്സുകാരായിരുന്നു എല്ലാവരുടെയും ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോ കമ്മ്യൂണിസം പ്രോത്സാഹിപ്പിച്ച അതിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ്, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആര്, ഇ എം എസ്. അപ്പൊ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആര്, ഇ എം എസ്. ഇനി അദ്ദേഹം പൂർത്തിയാക്കിയോ, നമ്മുടെ എന്താണ് പി എം എന്ന് പറഞ്ഞു വെച്ചാൽ 5 വർഷത്തെ കാലാവധിയാണ് അല്ലെ, നമ്മള് പി എം അല്ല സി എമ്മിന്, സി എമ്മിന് അപ്പൊ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അല്ലെ, അദ്ദേഹത്തിന് 5 വർഷം കാലാവധി പൂർത്തിയാക്കാൻ പറ്റുമോ, ഇല്ല. കാരണം ഭരണഘടനയുടെ 356-ാം വകുപ്പ് അനുസരിച്ച് പിരിച്ചുവിട്ട ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര്, നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാട്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹത്തിന്റെ കാല അളവ് പൂർത്തിയാകാതെ തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു, വിമോചന സമരം, മന്ത്രപത്മനാഭന്റെ വിമോചന സമരം ഒക്കെ കാരണം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് പിരിച്ചുവിട്ടു. ആ
മന്ത്രിസഭ തന്നെ പിരിച്ചുവിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി കൂടിയാണ് ആര്? EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് EMS. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാട് അല്ലെ? EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹം ഏത് മുഖ്യമന്ത്രിയായിരുന്നു, ഏത് പാർട്ടിയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തതെന്ന് ചോദിച്ചു വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തെ. എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഭരണകാലം ഒന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 365 ആർട്ടിക്കിൾ പ്രകാരം അദ്ദേഹത്തെ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് നമ്മുടെ മന്ത്രിസഭ തന്നെ പിരിച്ചുവിടേണ്ടി വന്നു. ഇനി മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് EMS. ഒന്നാം നിയമസഭയിലേക്ക് EMS തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ചോദിക്കാം. അപ്പൊ അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന് ചോദിച്ചു വെച്ചാൽ നീലേശ്വരം മണ്ഡലത്തിൽ നിന്നാണ് ഒന്നാം നിയമസഭയിലേക്ക് EMS തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒന്നാം നിയമസഭയിലേക്ക് EMS തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? നീലേശ്വരം മണ്ഡലമാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി, അപ്പൊ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു വെച്ചാലും ഉത്തരം എന്താണ്? EMS ആണ്. അതുപോലെ തന്നെ ആത്മകഥ എന്നുള്ള പേരിൽ സ്വന്തം ആത്മകഥ എഴുതിയ ആളാണ് ആര്? ആത്മകഥ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ, EMS-ന്റെ ആത്മകഥ ചോദിക്കുകയാണെങ്കിൽ ആത്മകഥയുടെ പേരെന്തന്നെയാണ്? ആത്മകഥ എന്ന് തന്നെയാണ്. അപ്പൊ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ മുഖ്യമന്ത്രി കൂടിയാണ് ആര്? EMS. അതുപോലെ തന്നെ എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പീസന്റ് മൂവ്മെന്റ് ഇൻ കേരള. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 2016 നടന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ചോദിച്ചതാണ് ഈ ബുക്ക് ആരുടെയാണ് അല്ലെങ്കിൽ ഈ രചന ആരുടെയാണെന്ന് ചോദിച്ചു. EMS-ന്റെയാണ്. 2016 എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പീസന്റ് മൂവ്മെന്റ് ഇൻ കേരള. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പീസന്റ് മൂവ്മെന്റ് ഇൻ കേരള ആരുടെ രചനയാണെന്ന് ചോദിച്ചു. അതെന്താണ് ആൻസർ? EMS തന്നെയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത പാർട്ടി ഏതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അദ്ദേഹത്തിന്റെ കാലം തയ്ക്കാൻ പറ്റിയോ? ഇല്ല. 365 ആർട്ടിക്കിൾ പ്രകാരം വിമോചന സമരം, അന്നത്തെ പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള വിമോചന സമരം കാരണം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പിരിച്ചുവിടേണ്ടി വന്നു. അതുപോലെ തന്നെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്ത മണ്ഡലമാണ് നീലേശ്വരം മണ്ഡലം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് EMS. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ മുഖ്യമന്ത്രിയാണ് EMS. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പീസന്റ് മൂവ്മെന്റ് ഇൻ കേരള ആരുടെയാണ്? എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പീസന്റ് മൂവ്മെന്റ് ഇൻ കേരള അദ്ദേഹത്തിന്റെ രചനയാണ്. ഇത് 2016 എന്ത് ചോദിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, ഇത് ആരുടെ രചനയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ അല്ലെ. ഇനി പ്രധാന പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് PYQ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അറിയാം കുറച്ച് പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അറിയാം. ഒന്നേകാൽ കോടി മലയാളികൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകമാണ് അല്ലെ. ഒന്നേകാൽ കോടി മലയാളികൾ, കേരളം മലയാളത്തിന്റെ മാതൃഭൂമി. അപ്പൊ വേറൊരു ബുക്കാണ് എന്ത്, കേരളം മലയാളത്തിന്റെ മാതൃഭൂമി. ഒന്നേകാൽ കോടി മലയാളികൾ കേരളം മലയാളത്തിന്റെ മാതൃഭൂമി, ബെർലിൻ ഡയറി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതുപോലെ തന്നെ വേദങ്ങളുടെ നാട്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബുക്കുകളാണ്, രചനകളാണ്. അതുപോലെ തന്നെ ഇതും ഇമ്പോർട്ടന്റ് ആണ്, എന്താണ്, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദി പീസന്റ് മൂവ്മെന്റ് ഇൻ കേരള. അതും അദ്ദേഹത്തിന്റെ ബുക്ക് തന്നെയാണ്, രചന തന്നെയാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഒന്നേകാൽ കോടി മലയാളികൾ, പുസ്തകങ്ങളാണ് ഒന്നേകാൽ കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, ബെർലിൻ ഡയറി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, വേദങ്ങളുടെ നാട്. അപ്പൊ ഇത്രയും എന്ത് ചെയ്യണം, നമ്മൾ അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ പഠിച്ചു വെക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഒന്നേകാൽ കോടി മലയാളികൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി. ഇതൊക്കെ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ബെർലിൻ ഡയറി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, വേദങ്ങളുടെ നാട്, ഇതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ആരാണ്? EMS നമ്പൂതിരിപ്പാട്. EMS നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. നീലേശ്വരം മണ്ഡലത്തിനെയാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില് ഭരണം നടത്തിയ ആദ്യത്തെ മുഖ്യമന്ത്രി കൂടെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഫുൾ കാലയളവ് തയ്ക്കാൻ പറ്റിയില്ല,
365 ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ മന്ത്രിസഭ തിരിച്ചു വിടേണ്ടി വന്നു അപ്പോൾ അത് പിന്നെ ബുക്കുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി രണ്ടാമത്തെ വേറൊരു ക്വസ്റ്റ്യനിൽ എന്ത് വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി കേരളം ഭരിച്ച രണ്ടാമത്തെ മുഖ്യമന്ത്രി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും ഏതിന്റെ അണ്ടറിൽ തന്നെയാണ് വരിക നമ്മുടെ ആ ഭരണത്തിന്റെ അണ്ടറിലാണല്ലേ വരിക അപ്പോൾ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ളയാണ് പട്ടം താണുപിള്ളയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെച്ചാൽ 19ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയാണ് ആര് പട്ടം താണുപിള്ള കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി അപ്പൊ കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു പി വൈ ക്യു വന്നിട്ടുണ്ട് അപ്പൊ കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി ആയ ശേഷം അദ്ദേഹത്തിന്റെ കാര്യം എംഎസ്സിന്റെ കാര്യം പറഞ്ഞു മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയെന്ന് ഇവിടെ പട്ടം താണുപിള്ളയ്ക്ക് എന്താണ് കേരള മുഖ്യമന്ത്രി ആയ ശേഷം അദ്ദേഹം ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുണ്ട് ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി ആയ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തിയാണ് ആര് പട്ടം താണുപിള്ള കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരളത്തിലെ സി എം ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ആ പീരീഡ് കഴിഞ്ഞല്ലോ അതിനുശേഷം ഗവർണറായ ഗവർണർ പദവി വഹിച്ച ഏക വ്യക്തിയാണ് ആര് പട്ടം താണുപിള്ള എവിടത്തേക്ക് ഗവർണറായിരുന്നു പഞ്ചാബും ആന്ധ്രാപ്രദേശും പഞ്ചാബിലെയും ആന്ധ്രാപ്രദേശിലത്തെയും ഗവർണർ ആയിട്ടുണ്ട് ആര് പട്ടം താണുപിള്ള അപ്പൊ പട്ടം താണുപിള്ള കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ചു കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി ആയതിനു ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായ മന്ത്രിസഭയാണ് കേരളത്തിലെ ആദ്യ ഉപമന്ത്രിയായിട്ട് അപ്പൊ ആദ്യ ഉപമുഖ്യമന്ത്രി ആദ്യത്തെ ഒരു ഉപമുഖ്യമന്ത്രി ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ് ആ ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് അത് ആരായിരുന്നു ആർ ശങ്കറാണ് ഓക്കെ ആർ ശങ്കർ അപ്പോ ഇ എം എസിന്റെ കാര്യം പറയുമ്പോൾ ഉപമുഖ്യമന്ത്രിയുടെ കാര്യം നമ്മൾ പറയുന്നില്ല അല്ലെ അപ്പൊ ആരുടെ അണ്ടറിലാണ് ഈ ഉപമുഖ്യമന്ത്രി വരുന്നത് പട്ടം താണുപിള്ളയുടെ തൊട്ട് അതായത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലാണ് ഒരു ഉപമുഖ്യമന്ത്രി വരുന്നത് ആ ഉപമുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കറാണ് ഓക്കെ അപ്പൊ പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായ മന്ത്രിസഭയില് കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആരാണ് ആർ ശങ്കർ ഓക്കെ കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം അപ്പൊ ആർ ശങ്കറിനെ കുറിച്ച് ഒരു ഫാക്ട് പഠിച്ചു പട്ടം താണുപിള്ള മുഖ്യമന്ത്രി ആയിരുന്ന ആ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി ആയിരുന്നു ആര് ആർ ശങ്കർ അല്ലെ അപ്പൊ ഉപമുഖ്യമന്ത്രി കേരളത്തിൽ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് ആര് ആർ ശങ്കർ അപ്പൊ കേരളത്തിലെ ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളാണ് ആര് ആർ ശങ്കർ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് ആര് ആർ ശങ്കർ നമുക്ക് നോക്കി അറിയാം ഇ എം എസ് നമ്പൂതിരിപ്പാട് നമ്പൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള സമുദായത്തിൽ നിന്നാണ് അല്ലെ അദ്ദേഹം എന്താണ് ജനറൽ കാറ്റഗറി അതായത് വലിയ എന്താ പറയാ പിന്നോക്ക വിഭാഗം അല്ല മുന്നോക്ക വിഭാഗമാണ് അല്ലെ അടുത്തത് പട്ടം താണുപിള്ള പിള്ള എന്ന് പറയുമ്പോഴും എന്താണ് മുന്നോക്ക വിഭാഗമാണ് അപ്പൊ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് ആര് ആർ ശങ്കർ അപ്പൊ പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ള ആദ്യ കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി കേട്ടോ ആദ്യത്തെ ആളല്ല കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രിയാണ് ആര് ആർ ശങ്കർ കേരളത്തിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ് സി അച്യുതമേനോനാണ് സി അച്യുതമേനോൻ ഇ എം എസിന്റെ മന്ത്രിസഭയിലെ ഫിനാൻസ് കൈകാര്യം ചെയ്തത് ആരാണ് സി അച്യുതമേനോനാണ് ഓക്കെ അപ്പൊ അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ചത് ആദ്യം ബജറ്റ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചു വെച്ചാൽ സി അച്യുതമേനോനാണ് ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ആൻസർ ചെയ്തേണ്ടത് ആർ ശങ്കറാണ് അവിടുത്തെ ആൻസർ ഓക്കെ അപ്പൊ രണ്ട് മാറിപ്പോവരുത് ബജറ്റ് കേരളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നമ്മുടെ ഇ എം എസിന്റെ മന്ത്രിസഭയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സി അച്യുതമേനോനാണ് ഓക്കെ ഫിനാൻസ് മിനിസ്റ്റർ അല്ലേ അത് അവതരിപ്പിക്കുന്നത് അപ്പൊ സി അച്യുതമേനോനാണ് പക്ഷേ കേരളത്തിൽ ബജറ്റ് അവതരിപ്പിച്ച മുഖ്യമന്ത്രി ചോദിക്കുകയാണെങ്കിൽ ആരാണ് ആർ ശങ്കറാണ് ഓക്കെ
എയിംസിന്റെ വിജയഗാഥ നിങ്ങൾക്ക് അറിയാം അല്ലേ. എൽപിയിലും യുപിയിലും കഴിഞ്ഞ എൽപി യുപിയിലെ 250-ലധികം പേരെയാണ് എയിംസ് സ്റ്റഡി സെന്റർ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേഡറ്റിന്റെ കാര്യമാണെങ്കിൽ തുടർച്ചയായിട്ട് 5 വർഷങ്ങളിലും ഏറ്റവും കൂടുതൽ വിജയം കേഡറ്റിനെ നേടിയത് എയിംസ് സ്റ്റഡി സെന്റർ ആണ്. കേരളത്തിൽ തന്നെ ചരിത്ര വിജയമാണ് എയിംസ് സ്റ്റഡി സെന്റർ ഇപ്രാവശ്യത്തെ കേഡറ്റിനും നേടിയിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ വിജയികളെ. അപ്പോ ഇത്രയും പേരെ, അതായത് 600-ലധികം പേരെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് റെക്കോർഡ് വിജയമായിരുന്നു. ഏകദേശം 500-ലധികം പേരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 500-ലും 600-ലും അധികം പേരെയാണ് നമ്മൾ കേട്ടറ്റില് വിജയിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ എൽ പി യു പി കേട്ടറ്റ് അതുപോലെ തന്നെ ജനറൽ പി എസ് സി എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വിളിക്കേണ്ട നമ്പർ 9446537080. എൽ പി യു പിക്ക് നമുക്ക് റെക്കോർഡ് വിജയം തന്നെയാണ്. എൽ പി യു പിയുടെയും പുതിയ ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, വിമോചന സമരകാലത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ആര്, ആർ ശങ്കർ. അപ്പൊ വിമോചന സമരം നടക്കുമ്പോ കെ പി സി സി പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു വെച്ച ആരാണ്, ആർ ശങ്കർ ആയിരുന്നു. അപ്പൊ വിമോചന സമരകാലത്തെ കെ പി സി സി പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ആർ ശങ്കർ ആയിരുന്നു. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി. അപ്പൊ ശങ്കറിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഇവരെ മുന്നേ എന്ത് ചെയ്തില്ല, കാലാവധി പൂർത്തിയാക്കിയില്ല. ഇ എം എസ് നമ്പൂതിരിപ്പാടാണെങ്കിലും പട്ടം താണുപിള്ളയാണെങ്കിലും ആർ ശങ്കറിനാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാലാവധി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ കേരളത്തില് കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. അപ്പൊ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ആരാണ്, സി അച്യുതമേനോൻ. ബാക്കി എല്ലാവരും എന്താണ്, കാലാവധി പൂർത്തിയാക്കാത്തവരാണ് അല്ലെ. ബാക്കി 3 പേരും കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. കേരള നിയമസഭയിൽ ആദ്യമായി അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. അപ്പൊ കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം, അപ്പൊ അവിശ്വാസ പ്രമേയത്തിനെതിരെയാണ് ആര് പുറത്തേക്ക് പോയത്, ആർ ശങ്കർ. അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിട്ട് പുറത്തു പോയ വ്യക്തിയാണ് ആർ ശങ്കർ. കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രിയാണ് സി അച്യുതമേനോൻ. 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തെ മുഖ്യമന്ത്രിയായിരുന്നു സി അച്യുതമേനോൻ. അപ്പൊ സി അച്യുതമേനോനെ പറ്റി എന്തൊക്കെയാണ് ഫാക്ട് എന്ന് പറഞ്ഞു വെച്ചാൽ, ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയില് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ആദ്യമായിട്ട് എന്ത് ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്, സി അച്യുതമേനോനാണ്. ആദ്യമായിട്ട് കാലാവധി തികച്ച കേരളത്തിലെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. വിശ്വാസ പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് അച്യുതമേനോനാണ്. അതുപോലെ തന്നെ 1975 അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രി ചോദിക്കുകയാണെങ്കിലും ആരാണ്, സി അച്യുതമേനോനാണ് ആൻസർ. ഓക്കെ, ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിംസ് സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, പി ഡി എഫ് മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, ഒ എം ആർ എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വ്യക്തി കെ കരുണാകരനാണ്, 4 പ്രാവശ്യം. ഓക്കെ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്, കെ കരുണാകരൻ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത്, കൂടുതൽ കാലം ദിവസങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്നത് ഇ കെ നയനാർ ആണ്. ഓക്കെ, ഇ കെ നയനാർ ആണ് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി. ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രി ആയത് ആരാണെന്ന് ചോദിച്ചാൽ കരുണാകരനാണ്. ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് സി എച്ച് മുഹമ്മദ് കോയ, 54 ദിവസം. അപ്പൊ ഏറ്റവും കുറച്ചു കാലം കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ ആരായിരുന്നു, സി എച്ച് മുഹമ്മദ് കോയ, 54 ദിവസമാണ്. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി ആയത് കരുണാകരൻ. ഏറ്റവും കൂടുതൽ ദിവസം മുഖ്യമന്ത്രി ആയിരുന്നത് ഇ കെ നയനാർ ആണ്. ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രി ആയിരുന്നതാണ് സി എച്ച് മുഹമ്മദ് കോയ, 54 ദിവസമാണ്. ഇനി
ഈ മുഖ്യമന്ത്രിമാരുടെ അപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിമാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരെയും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അവരുടെ ആത്മകഥകളും എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് എക്സാമിന് ചോദിക്കും അല്ലേ. അപ്പൊ ഇ എം എസിന്റെ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയ ആളാണ് ഇ എം എസ്. അതുകൊണ്ട് നമ്മളത് പഠിച്ചു കഴിഞ്ഞു. സി അച്യുതമേനോനാണ് എന്റെ ബാല്യകാല സ്മരണകൾ, എന്റെ ബാല്യകാല സ്മരണകൾ എന്നുള്ള ആത്മകഥ എഴുതിയതാരാണ്? സി അച്യുതമേനോൻ. എന്റെ ബാല്യകാല സ്മരണകൾ, സ്മരണയുടെ ഏടുകൾ എന്നൊക്കെ ഉള്ളത് ആരുടെയാണ്? അച്യുത മേനോന്റെയാണ്. എന്റെ ബാല്യകാല സ്മരണകൾ, സ്മരണയുടെ ഏടുകൾ ആരുടെയാണ്? സി അച്യുതമേനോന്റെ. കെ കരുണാകരൻ, പതറാതെ മുന്നോട്ട്. കെ കരുണാകരന്റെ എന്താണ്? പതറാതെ മുന്നോട്ട്. അപ്പൊ പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചു വെച്ചാൽ ആരുടെയാണ്? കെ കരുണാകരന്റെ. കെ കരുണാകരന്റെ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട്. ആള് പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഇ കെ നയനാറിന്റെ ആണെങ്കിൽ മൈ സ്ട്രഗിൾസ്, ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച ഒരാളായിരുന്നു ആര്? ഇ കെ നയനാർ. കേട്ടോ, ഞാൻ ക്ലൂ പറയണ, അല്ലാതെ അദ്ദേഹം സ്ട്രഗിൾ അനുഭവിച്ചു എന്നല്ല. അപ്പൊ മൈ സ്ട്രഗിൾ എന്നുള്ളത് ആരുടെയാണ്? ഇ കെ നയനാറിന്റെയാണ്. വി എസ് അച്യുതാനന്ദൻ, സമരം തന്നെ ജീവിതം, സമരം തന്നെ ജീവിതമാണ് ഈ അച്യുത, അതായത് അച്യുതാനന്ദൻ, വി എസ് അച്യുതാനന്ദൻ, സമരം തന്നെ ജീവിതം. ഉമ്മൻചാണ്ടി, തുറന്നിട്ട വാതിൽ, തുറന്നിട്ട വാതിലാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ കേരള മുഖ്യമന്ത്രിമാരുടെ ആത്മകഥകൾ ഇമ്പോർട്ടന്റ് ആണ്. ആത്മകഥ എന്ന പേരിൽ തന്നെ ആത്മകഥ എഴുതിയത് ഇ എം എസ് ആണ്. സി അച്യുതമേനോന്റെ എന്റെ ബാല്യകാല സ്മരണകൾ, അതുപോലെ തന്നെ സ്മരണയുടെ ഏടുകൾ. കെ കരുണാകരൻ, പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ മൈ സ്ട്രഗിൾസ് ആരുടെയാണ്? ഇ കെ നയനാറിന്റെയാണ്. വി എസ് അച്യുതാനന്ദന്റെ സമരം തന്നെ ജീവിതം, അദ്ദേഹം ജീവിതം തന്നെ സമരത്തിന് വേണ്ടി മാറ്റിവെച്ച ആളാണ് അല്ലേ. അപ്പൊ സമരം തന്നെ ജീവിതം. ഉമ്മൻചാണ്ടിയുടെ ആണെങ്കിൽ തുറന്നിട്ട വാതിൽ. ഇതൊക്കെയാണ് ആത്മകഥകളായിട്ട് വരുന്നത്. അടുത്തത് ഒരു പി വൈക്കും കൂടെയാണിത്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ. അപ്പൊ ഒരു പി വൈക്യു ആണിത്. നമ്മുടെ പ്രിലിംസിനൊക്കെ എന്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റും. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ, കൊഴിഞ്ഞ ഇലകൾ, ജോസഫ് മുണ്ടശ്ശേരി. അപ്പൊ ആരുടെയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെയാണ് കൊഴിഞ്ഞ ഇലകൾ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ രചനയാണെന്ന് ചോദിച്ചു വെച്ചാൽ, അല്ലെങ്കിൽ ആത്മകഥയാണെന്ന് ചോദിച്ചു വെച്ചാൽ ജോസഫ് മുണ്ടശ്ശേരിയാണ്. ആരാണ് ജോസഫ് മുണ്ടശ്ശേരി? ഇ എം എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അപ്പൊ ഇ എം എസ് മന്ത്രിസഭയിലെ, ഇ എം എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസം എന്നുള്ള വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ് ആര്? ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം ഭയങ്കര എന്താണ്, ഒരു എഴുത്തുകാരനും അതുപോലെ സാഹിത്യകാരനും കൂടെ ആയിരുന്നു. മലയാളത്തിലെ സാഹിത്യകാരനും സാഹിത്യ നിരൂപകനുമായിരുന്ന വ്യക്തി, മലയാളത്തിലെ സാഹിത്യകാരനും സാഹിത്യ നിരൂപകനുമായിരുന്ന വ്യക്തിയായിരുന്നു ആര്? ജോസഫ് മുണ്ടശ്ശേരി. കൊച്ചി പ്രജാമണ്ഡലത്തിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ കൊഴിഞ്ഞ ഇലകൾ, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചു വെച്ചാൽ ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചു വെച്ചാൽ ജോസഫ് മുണ്ടശ്ശേരി. ആരാണ് ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറഞ്ഞു ചോദിച്ചു വെച്ചാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസം എന്ന വകുപ്പ് കൈകാര്യം ചെയ്ത ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. മലയാളത്തിലെ സാഹിത്യകാരനും സാഹിത്യ നിരൂപകനും കൂടെയായ വ്യക്തിയാണ് അദ്ദേഹം. കൊച്ചി പ്രജാമണ്ഡലത്തിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. ഓക്കെ, അപ്പോ ജോസഫ് മുണ്ടശ്ശേരിയുടെ കാര്യങ്ങളാണ് അല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. ഏത് കാലഘട്ടത്തിൽ? 1971-74 കാലഘട്ടത്തില് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. പ്രഥമ വൈസ് ചാൻസലർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അല്ലെ, പ്രഥമ വൈസ് ചാൻസലർ ആയിരുന്നു ആര്? ജോസഫ് മുണ്ടശ്ശേരി. 1971-74 കാലഘട്ടത്തില് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. മദ്രാസ് ഗവൺമെന്റിന്റെ മലയാളം പഠന വിഭാഗം ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ മദ്രാസ് ഗവൺമെന്റിന്റെ കീഴിലുള്ള മലയാളം പഠന വിഭാഗത്തിൽ ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആള് കൂടെയാണ് ആര്? ജോസഫ് മുണ്ടശ്ശേരി അല്ലെ. അടുത്തത് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി, അപ്പൊ നമ്മൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തായാലും പഠിക്കണം അല്ലെ, കാരണം ഇപ്പൊ കറണ്ട് അഫയേഴ്സിലും കൂടെ എന്ത് ചെയ്യും, നിര്യാണത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി എന്നുള്ള ഫാക്ട്സ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഫാക്ട്സ് നമുക്ക് എന്തായാലും എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ ഉമ്മൻചാണ്ടി എന്താണ്, ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ടുള്ള ഫാക്ട്സ് എന്ന് നോക്കി വെച്ചാൽ, സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി. സുതാര്യ കേരളം, സുതാര്യ കേരളം എന്നുള്ള പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആര്? ഉമ്മൻചാണ്ടി അല്ലെ. അപ്പൊ
ഉമ്മൻചാണ്ടി അല്ലേ, നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് അല്ലേ. അപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, കറണ്ട് അഫയേഴ്സിലും കൂടെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം 2023 ജൂലൈ 18 അദ്ദേഹം അന്തരിച്ചു അല്ലെ. അപ്പൊ അന്ന് നമ്മൾ അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നുണ്ടായ ജനസാഗരം കേരളത്തില്, അപ്പൊ അത്രയും ഫേമസ് ആയിട്ടുള്ള ആളാണ് അല്ലെ. അപ്പൊ ഉമ്മൻചാണ്ടി സുതാര്യ കേരളം എന്ന പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി, സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രിയാണ് ആര്, ഉമ്മൻചാണ്ടി. അപ്പൊ സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ആപ്തവാക്യം എന്തായിരുന്നു, അതിവേഗം ബഹുദൂരം. അപ്പൊ ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ആപ്തവാക്യം എന്തായിരുന്നു, അതിവേഗം ബഹുദൂരം. രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ആപ്തവാക്യം എന്താണ്, കരുതലും വികസനവും. കരുതലും വികസനവും എന്നായിരുന്നു. അപ്പൊ രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ആപ്തവാക്യം എന്താണ്, കരുതലും വികസനവും. ഒന്നാമത്തെ ആണെങ്കിൽ അതിവേഗം ബഹുദൂരം എന്നായിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് ടച്ചിങ് ദ സോൾ. അപ്പൊ ടച്ചിങ് ദ സോൾ ആണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡോക്യുമെന്ററി എന്താണ്, ടച്ചിങ് ദി സോൾ എന്നാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രധാന കൃതികളാണ് ചങ്ങല ഒരുങ്ങുന്നു, കേരളത്തിന്റെ ഗുൽസാരി, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കൃതികൾ. അപ്പൊ ചങ്ങലകൾ ഒരുങ്ങുന്നു, കേരളത്തിന്റെ ഗുൽസാരി, കേരളത്തിന്റെ ഗുൽസാരി, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലെ, അതായത് പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനസമ്പർക്ക പരിപാടി. നമ്മുടെ പരാതികൾക്കുള്ള ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആവിഷ്കരിച്ച പരിപാടിയാണ് എന്ത്, ജനസമ്പർക്ക, ജനങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്യുന്ന പരിപാടി അല്ലെ. അതിന് 2013 നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം എന്ത് ചെയ്തു, അദ്ദേഹത്തെ തേടിയെത്തി. അപ്പൊ 2013 ഐക്യരാഷ്ട്രസഭയുടെ UNന്റെ പുരസ്കാരം അദ്ദേഹത്തിന്റെ ഏത് പ്രോഗ്രാമിനാണ് കിട്ടിയതെന്ന് ചോദിച്ചു വെച്ചാൽ, അദ്ദേഹം നടപ്പിലാക്കിയ ഏത് പരിപാടിക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചു വെച്ചാൽ ജനസമ്പർക്ക പരിപാടിക്കാണ്. ഓക്കെ, ജനസമ്പർക്ക പരിപാടിക്കാണ് 2013 UNന്റെ ആഗോളതലത്തില് എന്താണ് പൊതുജനസേവനത്തിനുള്ള പുരസ്കാരമാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തത്, തേടി എത്തിയത്. 2013 അത് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം മരണപ്പെട്ടത് എപ്പോഴാണ്, 2023 ജൂലൈ 18. ഓക്കെ, 2023 ജൂലൈ 18 മരണം നടന്നത്. അപ്പൊ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് ടച്ചിങ് ദ സോൾ. ഉമ്മൻചാണ്ടിയുടെ പ്രധാന കൃതികൾ ചങ്ങല ഒരുങ്ങുന്നു, കേരളത്തിന്റെ ഗുൽസാരി, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, അദ്ദേഹത്തിന് എന്താ UNനോട് പ്രൈസ് നേടിക്കൊടുത്ത, അവാർഡ് നേടിക്കൊടുത്ത പരിപാടിയാണ് ജനസമ്പർക്ക പരിപാടി. 2013 ഓക്കെ, മരിച്ചത് 2023 ജൂലൈ 18. ഓക്കെ, അപ്പൊ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ. അപ്പൊ ഇനി നമുക്ക് എന്താണ് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ വരാം, കാരണം കറണ്ട് അഫയേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യനുകൾ വരാം. അപ്പൊ നന്നായിട്ട് ആ ഭാഗം എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ഓക്കെ.